ശാന്തമായിട്ടിരിക്കാം പ്രിയപ്പെട്ടവരെ. സന്താന സൗഭാഗ്യത്തിന്റെ സാക്ഷ്യങ്ങളും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യപ്പെട്ടതിന്റെ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് അൾത്താരയിൽ വന്ന് മെഡിക്കൽ റിപ്പോർട്ടുകളോടുകൂടെ അല്ലെങ്കിൽ കുഞ്ഞിനെയായിട്ട് അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാവുന്ന ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ അത്ഭുതകരമായി സൗഖ്യപ്പെട്ടതിന്റെ സാക്ഷ്യങ്ങളും കുഞ്ഞിനെയുമായിട്ട് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. അല്ലെങ്കിൽ അച്ഛൻ സാക്ഷ്യം അൾത്താരയിൽ വന്ന് പറഞ്ഞുകൊള്ളാൻ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് അൾത്താരയിൽ വന്ന് പറയാവുന്നു. മറ്റുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എഴുതി പേരും സ്ഥലവും ഒക്കെ ആയിട്ട് എഴുതി ഭവന നിർമ്മാണം നടന്നതും വസ്തുവിടപാട് നടന്നതും രോഗം മാറിയതും ഒക്കെ ആയിട്ടുള്ള അനേകം സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങൾക്കത് പേരും സ്ഥലവും ഒക്കെ കൃത്യമായി വ്യക്തമായി ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് എഴുതി സ്റ്റാളിലോ കൗണ്ടറിലോ ഏൽപ്പിച്ചാൽ തുടർന്നുള്ള വ്യാഴാഴ്ചകളിൽ അത് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ശോഭ. എൻ്റെ ആൻറ്റിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ആൻറ്റിക്ക് കഴിഞ്ഞ മാസം 4% രക്തം കുറയുകയും ബ്ലഡ് ഛർദ്ദിക്കുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ പോയെങ്കിലും പൂർണ്ണമായ സൗഖ്യം ലഭിച്ചില്ല. അങ്ങനെ ആവിലാപ്പള്ളിയിൽ വന്ന റാപ്സനച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലുകയും ഈശോയെ എന്ന് 101 പ്രാവശ്യം വിളിച്ച് പ്രാർത്ഥിക്കുവാനും അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലാമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ആനി. വീട് പയ്യാവൂര്. ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം അഴുക്കുള്ള വെള്ളമായിരുന്നു. അതൊന്നിനും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ലായിരുന്നു. ആവിലാപ്പള്ളിയിൽ വരികയും ഈശോയോടും കർമ്മല മാതാവിനോടും അമ്മ ത്രേസ്യയോടും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ജലം ശുദ്ധമാക്കി തരണമേ എന്നും അങ്ങനെ കിട്ടിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്നും പറഞ്ഞ് നേർന്നതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ നല്ല തണുത്ത വെള്ളവും തന്ന് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റെൻസി. വീട് കൊട്ടിയൂർ. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾ നേഴ്സാണ്. അവളുടെ ശരീരത്തിൽ അതികഠിനമായ വേദനകളാൽ ജോലി ചെയ്യുവാൻ അവൾക്ക് തടസ്സമായിരുന്നു. ഈ സമയത്ത് ഞങ്ങൾ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. പരിശുദ്ധ കർമ്മല മാതാവിനോട് മകളുടെ ഈ ബുദ്ധിമുട്ട് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും അടുത്ത വർഷം അമ്മയുടെ തിരുനാളിന് അവളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടുവന്ന് പ്രസിദ്ധന്തിയായി അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള കൃപ തരണമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ഒരു തടസ്സവുമില്ലാതെ ഇപ്പം ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. കർത്താവ് നല്ല ജോലി നല്ല അനുഗ്രഹിച്ചതിന് ഓർത്ത് ഉറക്ക വിളിക്കാം ഈശോയെ. എൻ്റെ പേര് ആനി. ചെമ്പേരി ഇടവകാംഗമാണ്. എൻ്റെ ഭർത്താവിൻ്റെ തലയുടെ പിറകിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് CT സ്കാൻ ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാൽ പെട്ടെന്ന് പ്രഷർ വേരിയേഷൻ ഉണ്ടാകുകയും ചെയ്തു. പ്രഷർ നോർമലായില്ലെങ്കിൽ MRI എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ നിമിഷം ഞാൻ ആവില അമ്മയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പെട്ടെന്ന് BP നോർമലായി. അതുപോലെ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം മൂലം കാലിൽ പഴുപ്പ് ബാധിച്ച് ഇരിക്കുന്ന അവസ്ഥയുമായിരുന്നു. മരുന്ന് കഴിച്ചിട്ടും കുറഞ്ഞില്ല. റാപ്സൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. പെട്ടെന്ന് അത് കരിയാൻ തുടങ്ങി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റിയെല്ലാം ഈശോയെ, ഈശോയെ അങ്ങയുടെ കരുണയിൽ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു.
ആവിലായിലേ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ നേരെ മുമ്പിൽ പുറത്ത് ഈശോയുടെ രൂപത്തിന്റെ അവിടെ നിൽക്കുന്നവർക്ക് ഇടതുവശത്ത് വിങ്ങിൽ കസേരകളുണ്ട്. അതിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ സൗകര്യമായിട്ട് ഇരിക്കാവുന്നതാണ്. എൻ്റെ പേര് സോണി ജോളി. ഞാൻ പുളിങ്ങോം ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ ഇരട്ട മക്കളായ എഡ്വിനും എഡ്ലിനും 9 വർഷത്തോളമായി അലർജി ആയിരുന്നു. അലർജി കൂടി കഫക്കെട്ടും ശ്വാസംമുട്ടലും കൂടി 15 ദിവസം കൂടുമ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ജൂലൈ മാസം കർമ്മല മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ സുഹൃത്ത് വഴി തിരുനാളിൽ പങ്കെടുക്കുകയും അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ ഈശോയെ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഈശോയെയും സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും 21 പ്രാവശ്യം എഴുതാൻ പറഞ്ഞു. കൂടാതെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും 101 പ്രാവശ്യം ഈശോയെ എന്ന് ചൊല്ലുവാനും പറഞ്ഞു. നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളുക, അവർ സുഖപ്പെട്ടുകൊള്ളും, സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. 6 മാസത്തിനുള്ളിൽ അവരുടെ അലർജി കുറഞ്ഞു വന്നു. ഇപ്പോൾ പൂർണ്ണമായും സുഖപ്പെട്ടു. ബ്ലഡ് റിസൾട്ട് കാണിച്ചപ്പോൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ മരുന്ന് ഇനി മുതൽ കഴിക്കേണ്ടതില്ല എന്നും ഡോക്ടർ പറഞ്ഞു. ഈശോയ്ക്ക് നന്ദി. കൂടാതെ എൻ്റെ 2 വയസ്സുള്ള മകൾക്ക് 5 ദിവസമായി കടുത്ത പനിയായിരുന്നു. മരുന്ന് കഴിച്ചിട്ടും ഒരു കുറവുമില്ലായിരുന്നു. ആവിലായിലെ അമ്മ ത്രേസ്യെ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മകൾ സുഖപ്പെട്ടാൽ ഞാൻ മുട്ടിന്മേൽ ഇഴഞ്ഞുകൊള്ളാമെന്നും സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്നും പറഞ്ഞു. പെട്ടെന്ന് കുഞ്ഞിൻ്റെ പനി കുറഞ്ഞു, പൂർണ്ണമായും സുഖപ്പെട്ടു. കൂടാതെ ഞങ്ങൾക്ക് ഉപജീവനമാർഗമായിട്ടുണ്ടായിരുന്ന കാർ ഓടിക്കൊണ്ടിരിക്കെ വഴിയിൽ കേടായി. പല വർക്ക്ഷോപ്പുകളിൽ നിന്നും ഫിറ്റർമാർ വന്നിട്ടും കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ ആവിലായിലെ അമ്മ ത്രേസ്യയുടെ മാധ്യസ്ഥം തേടി. 3 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ സഹോദരൻ ആവിലായിലുള്ള ഒരു ഫിറ്ററെ കൂട്ടിക്കൊണ്ടുവന്നു. വണ്ടി റെഡിയാക്കി അമ്മ ത്രേസ്യ പറഞ്ഞു വിട്ടയാളാണ് അതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 9 വർഷമായിട്ടുള്ള അലർജി രോഗം, അത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിരുന്ന അലർജി രോഗം, ഞാൻ ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥന എഴുതുകയും അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ ബ്ലഡ് പരിശോധിച്ചിട്ട് ആ മരുന്ന് ഇനി കഴിക്കണ്ട എന്ന റിപ്പോർട്ടും അലർജി മാറുകയും ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് എന്നെ പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. എൻ്റെ പേര് ജീന. 2023 ജൂലൈ മാസത്തിൽ എനിക്ക് ശക്തമായ ഒരു വയറുവേദനയുണ്ടായി. ഡോക്ടറിനെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ ഓവറിയിൽ 3 സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടു. ഓവറിക്കുള്ളിലായതിനാലും ഒരെണ്ണം ഒത്തിരി വലിപ്പമുള്ളതിനാലും ഓവറിയും യൂട്രസും മൊത്തത്തിൽ എടുത്തു കളയണമെന്ന് പറഞ്ഞു. 1 മാസം നോക്കിയിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു. ഞാനിവിടെ വന്ന് ബന്ധിതനായി ഈശോയുടെ രൂപത്തിൽ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ചകളിലും സാധിക്കുന്ന മറ്റ് ദിവസങ്ങളിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2024 മാർച്ച് മാസത്തിൽ ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ഈ ആഴ്ചയിൽ ഞാൻ സ്കാനിങ്ങിന് പോവുകയാണ്. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു, സ്കാനിങ് കഴിയുന്നതുവരെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. സ്കാനിങ് ചെയ്യുമ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അസുഖമെന്ന്. ഞാൻ ഓവറിക്കുള്ളിൽ സിസ്റ്ററാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നും ഇതിൽ കാണുന്നില്ലല്ല, ഒന്നുകൂടി നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും ഒന്നും കൂടി സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതിലൊന്നും കാണുന്നില്ല, നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്ന്. ഇത്ര വലിയ സൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും മറ്റച്ഛന്മാർക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. അച്ഛ വിളിക്കാം. ഈശോയ്ക്കും അമ്മ മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് നിർമ്മല.
ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നിരുന്നു. മകൾക്കൊരു കുഞ്ഞിന് വേണ്ടി 3 ആഴ്ച മുടങ്ങാതെ വന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ മകൾ പ്രഗ്നൻ്റായി. 6 വർഷത്തിന് ശേഷം കർത്താവ് ഒരു കുഞ്ഞിനെ, ഒരു മകളെ നൽകി അവരെ അനുഗ്രഹിച്ചു. സാക്ഷ്യം പറയാൻ കുഞ്ഞുമായി ഞാനിവിടെ വന്നിരുന്നു, പക്ഷേ തിരുനാളിൻ്റെ തിരക്ക് കാരണം അച്ഛനെ കാണാനോ സാക്ഷ്യം പറയാനോ കഴിഞ്ഞില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച കർത്താവിന് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് നന്ദി പറയാനാണ് ഈ സാക്ഷ്യം. അവൾക്ക് കഴിഞ്ഞ മാസം 15 ദിവസത്തോളം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദനയായിരുന്നു. വേദനയുടെ ഇഞ്ചക്ഷൻ 4 എണ്ണം വരെ ചില ദിവസങ്ങളിൽ എടുക്കേണ്ടി വന്നു. ഇരിട്ടി, കണ്ണൂർ മിംസ് എന്നീ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ടും രോഗം എന്താണെന്ന് മനസ്സിലായില്ല. അവസാനം മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ 8 ദിവസം അഡ്മിറ്റായപ്പോൾ ഞാൻ വിശുദ്ധ അമ്മ ത്രേസ്യായോട് പ്രാർത്ഥിച്ചു, രോഗം കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് സൗഖ്യം നൽകിയാൽ സാക്ഷ്യം പറയാമെന്നും. അൾട്രാസൗണ്ട് സ്കാനും CT സ്കാനും ചെയ്തപ്പോൾ ഫുഡ് പോയ്സണായിട്ട് വയറിനകത്ത് ഇൻഫെക്ഷൻ വന്നതിലാണ് ഇത്ര ശക്തമായ വയറുവേദന ഉണ്ടായതെന്നും, മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായും മാറുമെന്നും പറഞ്ഞ് മരുന്ന് തന്നു. ഇപ്പോഴെനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മിലി, അങ്ങാടിക്കടവിൽ നിന്നും വരുന്നു. ഒരുപാട് നാളായി ഒരു ജോലി അന്വേഷിക്കുകയായിരുന്നു. കുറേ ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുത്തിരുന്നു എങ്കിലും ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലി കിട്ടിയിരുന്നില്ല. 1 ആഴ്ച മുമ്പ് ഞാൻ SBI ബാങ്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ആ ജോലി ലഭിക്കാൻ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ നേരെ ഈ ആലയത്തിലേക്കാണ് വന്നത്. 7 ആഴ്ച വന്നോളാമെന്ന് നേർച്ച നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ ആഴ്ച ഞാൻ സെലക്റ്റായി എന്ന് അവരെന്നെ വിളിച്ചു പറഞ്ഞു. എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് നിമിഷ, ഞാൻ കരിക്കോട്ടക്കരി ഇടവകാംഗമാണ്. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് കല്യാണം കഴിഞ്ഞ് 2 വർഷമായി കുഞ്ഞുങ്ങളായില്ല. ഞങ്ങൾ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആവുമെന്ന്. ദൈവകൃപയാൽ അത് സാധ്യമായി. April 12, 2024 ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. നന്ദി പറയാം. സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ച കർത്താവിന്റെ നാമം വിളിക്കാം. എൻ്റെ പേര് എൽസി, ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടി. അതുപോലെ എൻ്റെ മകളുടെ ചെവിയുടെ വേദന മാറിക്കിട്ടി. ഈ അനുഗ്രഹം തന്ന ബന്ധനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. എൻ്റെ മകൾ അനിറ്റയ്ക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. അവൾ ഓസ്ട്രേലിയയിൽ മെഡിക്കൽ റേഡിയേഷൻ എന്ന കോഴ്സാണ് പഠിക്കുന്നത്. അവൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പരീക്ഷയിൽ പാസ്സാക്കിയാൽ ആവിലായിൽ സാക്ഷ്യം എഴുതിയിട്ടോളാമെന്ന് നേർന്നിരുന്നു. അവൾ 60% മാർക്കോടെ പാസ്സായി. റാപ്സനച്ഛനോട് പ്രാർത്ഥനാ സഹായവും അഭ്യർത്ഥിച്ചിരുന്നു. അവളെ വിജയിപ്പിച്ച ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നുവെന്ന് സിജി കുന്നുമേൽ വട്ടിയാന്തോട്. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ലൗലി, ഞാൻ മകനു വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൻ സ്കൂട്ടിയിൽ നിന്ന് തലയടിച്ച് റോഡിൽ വീണു. ഞാൻ ബന്ധിതനായ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ആവില അമ്മയോടും മനം ഉരുകി പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നു. ഇവിടെ ഉരുളു നേർച്ച കഴിച്ചേക്കാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എൻ്റെ മകൻ്റെ തലയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ യാതൊരു കുഴപ്പവുമില്ല. വിട്ടുമാറാത്ത തലവേദന ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. പക്ഷേ അവനിപ്പോൾ ഒരു കുഴപ്പവുമില്ല. അവന് രോഗസൗഖ്യം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ ഭർത്താവിന് ജോലി സ്ഥലത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ആ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെട്ടു. യേശുവിന് 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം.
ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. എൻ്റെ പേര് ജിൻസി, ആലപ്പുഴയാണ് സ്ഥലം. എനിക്ക് ഒഇറ്റ് കിട്ടാതെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയാണ് ആവിലാസദരെ കുറിച്ച് പറഞ്ഞു തന്നത്. അതനുസരിച്ച് ഇരിട്ടിയിൽ തന്നെയുള്ള ഇംഗ്ലീഷ് മെലൻ എന്ന ഒഇറ്റി സ്ഥാപനത്തിൽ അഡ്മിഷൻ എടുക്കുകയും എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെ വന്ന് പ്രെയറിൽ പങ്കെടുക്കുകയും ചെയ്തു. അച്ഛനെ വന്നുകൊണ്ട് എക്സാം ഡേറ്റ് എടുക്കുകയും അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ അയർലൻഡ് സ്കോർ നൽകി. ഈശോ എന്നെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റെല്ലാം ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് പ്രജിൽ, ഞാൻ നടുവനാട് താമസിക്കുന്നു. എനിക്കിവിടെ 2 സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ മഞ്ഞപ്പിത്തം ബാധിച്ച് 7 ദിവസം കണ്ണൂർ ജില്ലാ ആസ്പത്രിയിൽ അഡ്മിറ്റായിരുന്നു. 6ാം ദിവസമായപ്പോൾ എൻ്റെ അസുഖത്തിന് വേഗം സൗഖ്യം കിട്ടി. എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്ത് തരണമേ എന്ന് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ തന്നാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 8ാം ദിവസം രാവിലെ തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ഡിസ്ചാർജ് ആയതിൻ്റെ തലേ ദിവസം മുതൽ ആസ്പത്രിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യയ്ക്കും പനിയും അസ്വസ്ഥതകളും ഉണ്ടായി. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡെങ്കി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ലാതെ വന്നാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് ഞാൻ നേർന്നു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി റിസൾട്ട് ഒരു കുഴപ്പവുമില്ലാതെ ഈശോ നൽകി. ഈ 2 അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ അലീന. ഏപ്രിൽ മാസം 1 വ്യാഴാഴ്ച ആവില പള്ളിയിൽ വന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ദുബായിൽ ജോലി കിട്ടുന്നതിനായി എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്തു. മെയ് 1 ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോവുകയും മെയ് 6 ജോലി ലഭിക്കുകയും ചെയ്തു. ഇത്രയും വേഗത്തിൽ ജോലി ലഭിക്കുന്നത് അവിടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധുവിനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സൺ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ നമ്മുടെ 14ാം തീയതിയിലെ ഉരുൾ നേർച്ചയുടെ പ്രധാനപ്പെട്ട 3 നിയോഗങ്ങൾ, ജോലി തടസ്സം മാറുന്നതും വിവാഹം നടക്കുന്നതും സന്താന സൗഭാഗ്യം ലഭിക്കുന്നതുമായ 3 നിയോഗങ്ങളാണ്. ഇപ്പോഴേ നിങ്ങൾക്ക് 14ാം തീയതിയിലെ ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ച് നേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. നമുക്ക് ഇനി 13 ആഴ്ചകളാണ് അമ്മത്രേസ്യയുടെ തിരുനാളിന് മുൻപായിട്ട് ഇന്നടക്കം 13 വ്യാഴാഴ്ചകളാണുള്ളത്. നമ്മൾ തീക്ഷ്ണതയോടുകൂടെ അമ്മത്രേസ്യയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. എൻ്റെ പേര് സിനി, പെരിങ്കരിയിൽ നിന്നും വരുന്നു. എനിക്ക് പരിശോധനയിൽ ബ്രസ്റ്റിൽ ഒരു മുഴ കാണുകയും തുടർന്ന് സ്കാനിങ് ചെയ്യുകയും ചെയ്തു. ആ സമയം കക്ഷത്തിൽ ഒരു തടിപ്പ് കാണുകയും മാമോഗ്രാം ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നീട് ഞങ്ങൾ മാമോഗ്രാം ചെയ്യാൻ പോയപ്പോൾ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തിരുന്നു. പരിശോധനയിൽ ഒരു കുഴപ്പവുമില്ല എന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. എൻ്റെ പേര് ഡിന, വീട് പെരുമ്പുന്ന. എൻ്റെ ഭർത്താവ് ജിതേഷ് 7 വർഷമായി ഗൾഫിലായിരുന്നു. ഇതിനിടയിൽ ജോലി നഷ്ടപ്പെട്ട് അവിടെ വിസയുടെ കാലാവധി കഴിഞ്ഞ് നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുറേ നാൾ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരികയും പ്രാപ്സനച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തു. 3 ആഴ്ച മുമ്പ് വീണ്ടും അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ പറഞ്ഞു വേഗം വരാൻ കഴിയുമെന്ന്.
അച്ഛനെ കണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലെത്തി. എനിക്ക് ഗൾഫിലേക്ക് നഴ്സായി ജോലിക്ക് പോകുവാനുള്ള അനുഗ്രഹവും ലഭിച്ചു. ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലാമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. 7 വർഷമായി നാട്ടിലേക്ക് വരാൻ പറ്റാതെ വിധം കുടുങ്ങിക്കിടന്ന ആൾക്ക് 2 ദിവസം കൊണ്ട് കർത്താവ് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് വിടുതൽ കൊടുക്കുകയും ഭർത്താവിന് നാട്ടിലേക്ക് വരാൻ പറ്റി, ഭാര്യയ്ക്ക് നാട്ടിൽ നിന്ന് വിദേശത്ത് പോകാനും പറ്റി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, ഈ ആലയത്തിൽ വരുന്ന എല്ലാവർക്കും നൽകപ്പെടുന്ന പ്രാർത്ഥനയാണ് ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന. പ്രാർത്ഥന ഇപ്പോൾ തന്നെ എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുന്നവരൊന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്. അത് ലഭിച്ചിട്ടില്ലാത്തവർക്ക് ശുശ്രൂഷകൾക്ക് ശേഷം സ്റ്റാളിൽ നിന്ന് നിങ്ങൾക്ക് അത് സൗജന്യമായി കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ 33 പ്രാവശ്യം അത് ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദിവസത്തിൻ്റെ മറ്റ് സമയങ്ങളിലും സന്ധ്യാപ്രാർത്ഥന ചൊല്ലുമ്പോഴും വിളക്ക് വെക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ദൈവത്തിനു സ്തുതി. എൻ്റെ പേര് സൗമ്യ, സ്ഥലം മണിപ്പാറ. ഞാൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. 2019 കോഴ്സ് കഴിഞ്ഞു. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ പപ്പയും മമ്മിയും ഞാനും കൂടി അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ കല്യാണം വേഗം നടക്കുമെന്നും വിദേശ സ്വപ്നവും മറ്റാഗ്രഹങ്ങളും എല്ലാം വഴിയെ നടക്കുമെന്നും അച്ഛൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുറവും കൂടാതെ എൻ്റെ കല്യാണം 2023 മനോഹരമായി നടന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഞാൻ ജർമ്മൻ B2 പരീക്ഷ പാസ്സായി. June 30 എനിക്ക് എൻ്റെ ജർമ്മൻ വിസ കിട്ടി. ഇത്രയും അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. വിവാഹവും നടന്നു, ജോലിയും കിട്ടി. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബിന്ദു, സ്ഥലം കൂത്തുപറമ്പ്. എൻ്റെ അമ്മയ്ക്കും മകനും കിട്ടിയ അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. 2023 ജൂലൈയിലാണ് ഞാൻ ആവിലായിൽ ആദ്യമായി വരുന്നത്. ഇവിടെ വരുന്നതിന് മുമ്പ് 1 വർഷത്തോളം അമ്മയുടെ കാലിന് നീരും വേദനയും ഉണ്ടായിരുന്നു. നാട്ടിലുള്ള 2 ഡോക്ടർമാരെ കാണിച്ചു, കുറഞ്ഞില്ല. പിന്നീട് മംഗലാപുരത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കുറവും ഉണ്ടായില്ല. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട റാപ്സൻ അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുവരെ അമ്മയുടെ കാലിന് വേദനയും നീരും വന്നിട്ടില്ല. ഈശോയ്ക്ക് 1000 നന്ദി. 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ BTech പഠിക്കുന്നു. പേര് തേജ്വിൻ. മകൻ്റെ 1st semester എക്സാം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പരീക്ഷ വളരെ ബുദ്ധിമുട്ടാണ്, പാസ്സാകുമോ എന്നറിയില്ല. എന്നാൽ ഞാൻ ആവിലാപ്പള്ളിയിൽ വരികയും നിയോഗം എഴുതി കെട്ടിയിടുകയും ഈശോയെ അങ്ങയുടെ കരുണയിൽ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി മകന് ഉന്നത വിജയം നൽകി ഈശോ അവനെ അനുഗ്രഹിച്ചു. അവന് 9.2 സ്കോർ നൽകി ഈശോ അവനെ അനുഗ്രഹിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, 1 വർഷം മരുന്ന് കഴിച്ചിട്ടും കുറയാതിരുന്ന കാലിലെ നീര് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ, അവിടുത്തെ വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ മാറി. വൃക്ഷത്തിൽ വിളിക്കാം ഈശോയേ. കർത്താവ് തൻ്റെ വചനം അയച്ചവരെ സുഖപ്പെടുത്തി. വൃക്ഷം വിളിക്കാം. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ബീന, വീടെടൂരാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ 2 തവണ OET എക്സാം എഴുതിയെങ്കിലും പാസ്സാകാൻ സാധിച്ചില്ല. 3-ാമത്തെ തവണ എക്സാം എഴുതുന്നതിന് മുമ്പ് ആവിലായിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞിരുന്ന ഡേറ്റിന് എക്സാം എഴുതുകയും ചെയ്തു. എക്സാം പാസ്സാകുകയാണെങ്കിൽ സാക്ഷ്യം എഴുതാൻ ഇട്ടുകൊള്ളാമെന്ന് ഞങ്ങൾ നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ ഉന്നത വിജയം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സിജിന, ആറള ഫാമിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കുറച്ച് നാളുകളായിട്ട് ചുമയും ശ്വാസം മുട്ടലും കാരണം പല ആസ്പത്രിയിൽ കാണിച്ചെങ്കിലും എനിക്കൊരു കുറവും ഉണ്ടായില്ല. അങ്ങനെ 1 ഞായറാഴ്ച ഞാൻ ആവിലായിൽ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. ഈശോയും മാതാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാനും മുട്ടൽ വലിയാനും അച്ഛൻ പറഞ്ഞു. അങ്ങനെ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് മുമ്പ് തന്നെ എനിക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു.
ഈ വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും ഒരായിരം നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ബാബു, ഞാൻ ആറള ഫാം ബ്ലോക്ക് 11 നിന്ന് വരുന്നു. എൻ്റെ മകൾ ആതിരയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മോൾ കോഴിക്കോട് ജില്ലയിലാണ് താമസിക്കുന്നത്. എൻ്റെ മകൾ June 6 കുറ്റ്യാടി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു. പിന്നീട് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോയപ്പോഴാണ് വയറ്റിൽ മുഴയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞത്. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് മുഴയും വളരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കുറ്റ്യാടി ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചീട്ട് തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. അങ്ങനെ എൻ്റെ മകൾ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് റാപ്സനച്ഛനെ കണ്ടു. അപ്പോൾ റാപ്സനച്ഛൻ പറഞ്ഞു, 1001 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ. അങ്ങനെ ഞാൻ എൻ്റെ മകളോട് റാപ്സനച്ഛൻ പറഞ്ഞതുപോലെ 1001 പ്രാവശ്യം മകളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 8-ാം മാസത്തിൽ മെഡിക്കൽ കോളേജിൽ വെച്ച ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് ഡോക്ടർമാരെ കാണിച്ചപ്പോഴാണ് പറയുന്നത് മുഴ ചുരുങ്ങിപ്പോകുന്നുണ്ടെന്ന്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതിയെന്ന് പറയുകയും ചെയ്തു. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഉച്ചത്തിൽ വിളിക്കാം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സജിമോൻ, സ്ഥലം ചുണ്ടപ്പറമ്പ്. ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ വന്നത് എൻ്റെ മോളുടെ വിസ തടസ്സം മാറിക്കിട്ടുന്നതിനായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചു. അച്ഛനെയും കണ്ട് തിരികെ പോയി. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് പോയതിൻ്റെ പിറ്റേ ആഴ്ച മോളുടെ വിസ ഇഷ്യൂ ചെയ്തു എന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 22/7/2024 വൈകുന്നേരം മോൾക്ക് വിസ വന്നു. ആവിലായിൽ അമ്മയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കുമെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ഛനും നന്ദി പറയുന്നു. ഞാൻ മണിപ്പാറ ഇടവകയിൽ താമസിക്കുന്ന സാലി എന്ന മകളാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം മുമ്പ് സാധിക്കുന്ന വ്യാഴാഴ്ചകളിൽ മുഴുവൻ ആവിലാപ്പള്ളിയിലെ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നവരായിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ ഒരുമിച്ച് ഒറ്റ ചൊറിച്ചിൽ വരുമായിരുന്നു. എവിടെയാണെന്ന് പറയാൻ പറ്റില്ലാത്ത അവസ്ഥ. ശരീരം മൊത്തം കൈകൾ കൊണ്ട് തൂക്കുവാൻ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഒരു ദിവസം ഞാൻ എൻ്റെ അടുക്കളയിലിരുന്ന് ബന്ധിതനായി ഈശോയോട് പറഞ്ഞു, നിന്റെ തിരരക്തം കൊണ്ട് എന്നെ കഴുകിയാൽ എൻ്റെ ചൊറിച്ചിൽ മാറിക്കിട്ടുമെന്ന്. പല പ്രാവശ്യം ഡോക്ടർമാർ എനിക്ക് ദേഹത്ത് പുരട്ടാൻ ലോഷനും മരുന്നും തന്നു. പക്ഷേ അന്നേരം മാറും, വീണ്ടും അത് വരും. എൻ്റെ ഈശോയെ എനിക്ക് എല്ലാ വ്യാഴാഴ്ചയും ആവിലായിൽ പോകുവാനുള്ള ആരോഗ്യം തരികയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേർന്നു. എൻ്റെ ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടു. അന്ന് തുടങ്ങി ഇതുവരെ എൻ്റെ ദേഹത്ത് ചൊറിച്ചിലുണ്ടായിട്ടില്ല. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം, ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് ജിൻസി, ഞാൻ നെല്ലിക്കാമ്പോയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച പനിയായിരുന്നു. കണ്ണു തുറക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി ആവിലായിൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നു. അവൾ സുഖം പ്രാപിച്ചു. അവളെ സുഖപ്പെടുത്തിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ഛനും നന്ദി പറയുന്നു. നന്ദി പറയാം.
എൻ്റെ പേര് അബ്രാഹം. ഞാൻ ഉളിക്കല്ലിൽ നിന്നും വരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ദേശത്തൊരു ഭവനം തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിരുന്നു. അവസാനം കാരാപറമ്പ് ആവിലാസ് അതിനെക്കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട റാബ്സനച്ഛനെ കാണുകയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം നിയോഗം ബന്ധിതനായ ഈശോയുടെ തിരുസന്നിധിയിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ദേശത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭവനം തന്ന് ഈശോ അനുഗ്രഹിച്ചതിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാബ്സനച്ഛനും നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ടി പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതെത്ര നീണ്ടതാണെങ്കിലും അതെല്ലാം എഴുതി ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിടുക. ഒരു നിയോഗം തന്നെ നിങ്ങൾക്ക് അത് സാധിച്ചു കിട്ടുന്നത് വരെ ഓരോ വ്യാഴാഴ്ചയിലും വരുമ്പോൾ എഴുതി കൊണ്ടുവരാവുന്നതാണ്. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് സോണി ലൂക്കോസ്. ഞാൻ ശ്രീകണ്ഠപുരത്തു നിന്നും വരുന്നു. 19 വർഷമായി സ്ഥലത്തിന് പട്ടയം കിട്ടാതെ ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. ഇവിടെ വന്ന് ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 19 വർഷമായി കിട്ടാതിരുന്ന പട്ടയം കിട്ടിയതിന് ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും. ഈശോയെ നന്ദി. എൻ്റെ പേര് രേഷ്മ ജോസ്. ഞാൻ കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി, കുട്ടികളില്ലായിരുന്നു. ആദ്യമൊക്കെ ഡോക്ടറെ കാണിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ പി സി ഒ ഡി ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഡോക്ടറിൻ്റെ കൂടെ ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ആവിലായി വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ ഈശോയെ എന്നുള്ള പ്രാർത്ഥന 101 പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞു. അതുപോലെ ചെയ്തു. അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് അത് കഴിഞ്ഞ് 2022 ഒക്ടോബറിൽ ഇവിടുത്തെ ആവിലെ അമ്മയുടെ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങളിവിടെ വന്നു. അന്നേരം അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അധികം താമസിയാതെ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അതോടെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് 2023 ഡിസംബർ 21 ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ആവിലെ അമ്മയ്ക്കും കർമ്മലനാഥയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. 8 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് മുഖത്തോട് മുഖം നോക്കി പരസ്പരം തോളത്ത് കൈവച്ച് അല്ലേ മോളെ 101 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കിടക്കാൻ പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ ചെയ്തു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ യാചിച്ച് പ്രാർത്ഥിച്ചു. 8 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നവർക്ക് കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ 2-ാമത്തെ കുട്ടിയാണ്, അത് വേറെ കുട്ടിയാണ്. കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം. കാറ്റും കടലും അതുപോലെ തന്നെ 2 ആഴ്ച മുന്നേ കൊച്ചിന് പനിയും മൂക്കടപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ശ്വാസ തടസ്സം ഉണ്ടാകുകയും നീല കളറാകുകയും കൊച്ചു എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഇവിടെ വന്ന് ടെസ്റ്റുകളെല്ലാം ഹോസ്പിറ്റലിൽ ചെയ്തു. എല്ലാം നോർമലായിരുന്നു. നോർമലായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ നേർക്കുന്നതും ചെയ്തിട്ടുണ്ടിരുന്ന എല്ലാത്തിനും ദൈവത്തിന് 1000 നന്ദി പറയുന്നു. കരമടിച്ച കർത്താവിന് കൊച്ചു കരയാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് അച്ഛൻ എടുക്കുന്നില്ല. ഉറക്കെ വിളിക്കാം. ഈശോയെ അത്ഭുത അടയാളങ്ങളും സംഭവിക്കും കാലമല്ലോ.
അലക്സ് നഗറിൽ നിന്ന് വരുന്നു. 2019 എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നത്. രണ്ടു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായി ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛനെ കണ്ടു പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും എനിക്കൊരു ആൺകുഞ്ഞിനെ ദൈവം നൽകുകയും ചെയ്തു. പക്ഷേ 5 വർഷമായി എനിക്കിതുവരെ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുത്ത് വന്നു, കുട്ടീനെ കാണിച്ചു. കുട്ടീനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടും എനിക്കൊരു മോളുണ്ടായി. രണ്ടാരോഗ്യമുള്ള മക്കളെ തന്ന അനുഗ്രഹിച്ചതിന് ഞാൻ ഒരുപാട് നന്ദി പറയാം. കരമടിച്ച കർത്താവിന് നന്ദി പറയാം. വിവാഹം കഴിഞ്ഞ് 2 വർഷമായിട്ടും 2 വർഷം കുട്ടികൾക്ക് വേണ്ടി ആഗ്രഹിച്ചെങ്കിലും കുഞ്ഞുണ്ടായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ മാസം തന്നെ പോസിറ്റീവ് ആവുകയും കുഞ്ഞ് ഇങ്ങനെ ലഭിക്കുകയും അതിനുശേഷം വീണ്ടൊരു കുഞ്ഞുണ്ടാവുകയും അങ്ങനെ 2 കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിനോർത്ത് കരമടിച്ച് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം. ഈശോയി കാറ്റും കടലും ശാന്തമായ യേശുനാമത്തിൽ പാപം നീ സൗഖ്യം നേടിയ യേശുനാമത്തിൽ. അവിലാവിലെ അമ്മയെ ബന്ധിനായ ഈശോയെ അമ്മ ത്രസിയെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ അച്ഛനാ. എനിക്ക് ഇങ്ങനെ ഓപ്പറേഷൻ പൂളിക്കടവാണ് താമസിക്കുന്നത്. ശൈലജയാണ് പേര്. ഞാൻ ആദ്യം ഇരുട്ടി പോയി കാണിച്ചപ്പോൾ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം, 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് തലശ്ശേരി പോയി. തലശ്ശേരി ചെന്നപ്പോൾ ഓപ്പറേഷൻ വേണമെന്നാണ്. കണ്ണൂരിൽ നിന്ന് 9 May ഞാൻ അഡ്മിറ്റായി. ഓപ്പറേഷൻ 11 ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം മയക്ക് ഡോക്ടറെ കണ്ടപ്പം മയക്ക് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഹാർട്ടിൻ്റെ ഹൃദയവാൽവിൻ ലീക്കാണ്, ഇവിടെ ചെയ്യാൻ സാധിക്കില്ല, ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അവന് പരിയാരം പോയി. അതിനു മുമ്പ് ഞാൻ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പരിയാരം ചെയ്യുന്നു. ഹാർട്ട് എടുത്തപ്പം ഒരു കുഴപ്പവും ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട. എന്നും മാസത്തിലെ ബ്ലീഡിങ് ഉണ്ടാകും. പുഴ ഒഴുകുന്ന പോലെയാണ് ഞാൻ അനുഭവിച്ച വേദന. ഞാൻ ദൈവം എൻ്റെ അച്ഛനോടാവില്ല. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആങ്ങളക്ക് വേണ്ടിയാണ് പറയുന്നത്. ആങ്ങള വേറെയാൾ വണ്ടിയടി സ്കൂട്ടി വന്ന് അവൻ്റെ വണ്ടിക്ക് അടിച്ചിട്ട് അവൻ്റെ വയറ്റിൽ വലിയൊരു ഇത്രയും വലിപ്പ് മുഴ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. അത് ഞാൻ രാവിലായില്ല അമ്മ എൻ്റെ ആങ്ങളൊക്കെ ഓപ്പറേഷൻ കൂടാണ്ട് വേണ്ടി ഇരുട്ടി കാണിച്ചു. പരിയാരത്ത് കാണിച്ചു. ഇപ്പം മംഗലാപുരത്ത് പോയി. തിങ്കളാഴ്ച അഡ്മിറ്റായി. ഇപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും അച്ഛൻ പറഞ്ഞ് തിരികെ എത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. ബുധനാഴ്ച ഡോക്ടർ 10 മണിയായപ്പോൾ പറഞ്ഞത് ഓപ്പറേഷൻ വേണ്ട, മരുന്ന് മുഴ ചുങ്ങിപ്പോയി. രാവിലായില്ല അമ്മ എൻ്റെ ഭർത്താവ് ഇങ്ങനെ കിടന്നുറങ്ങാൻ രാത്രിയിൽ കട്ടലിലിരിക്കുമ്പോഴേ കിടന്നുറങ്ങില്ലായിരുന്നു. ഞാൻ അച്ഛനോട് വന്നു, അച്ഛാ ഏറ്റവും കൂടി പാതരാത്രിയിലെല്ലാം എണീറ്റോടുവാണ്. എന്നിട്ട് വന്നു. അത് പിറ്റേ ദിവസം തന്നെ നല്ലൊരു വിഷമം വരത്തി. ഒരു കുഴപ്പവും ഇല്ലാതെ രക്ഷപ്പെടുത്തി തന്നതിനായി. പ്രിയപ്പെട്ടവരെ, 2 വലിയ സാക്ഷ്യങ്ങളാണ് സഹോദരി പറഞ്ഞത്. ശൈലജ എന്നാണ് സഹോദരിയുടെ പേര്. കോളിക്കടവിലാണ് വീട്. ആശുപത്രിയിൽ ചെന്നപ്പോൾ, ഇരിട്ടിയിൽ ചെന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം. യൂട്രസിൽ വലിയ മുഴയാണ്. അതിൻ്റെ റിപ്പോർട്ടുകളാണ്, അതിൻ്റെ സ്കാൻ റിപ്പോർട്ടൊക്കെയാണ് ഇവിടെ ഉള്ളത്. വലിയ മുഴയാണ്. ഓപ്പറേഷൻ ഉടനെ തന്നെ ചെയ്യണം. അപ്പോഴാണ് അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടറൊക്കെ പരിശോധിച്ചപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിന് ദ്വാരമൊക്കെ ഉള്ളതുകൊണ്ട് കണ്ണൂരിൽ ഇവിടെ ഇരിട്ടിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയതിൻ്റെ റിപ്പോർട്ടുകളാണ്. അങ്ങനെ കണ്ണൂരിൽ ഇരിട്ടിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് അവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ 2 ആശുപത്രികളിൽ നടന്ന പരിശോധനയ്ക്കിടയിൽ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷന് വേണ്ടി ഇവിടെ നിന്ന് എഴുതിയ പേപ്പറുകളൊക്കെ ആയിട്ട് അവിടെ ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഇവിടെ വെച്ച് ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ആ മുഴ ഇപ്പോൾ ഇല്ല, അത് ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനറ്റ്, കീഴ്പള്ളിയിൽ നിന്ന് വരുന്നു.
ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് 2 മാസമായിട്ടും റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അച്ഛനെ പോയി കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ ലഭിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധുസ്ഥനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാഫ്സൻ അച്ഛനും 1000 നന്ദി. ഓസ്ട്രേലിയയിലേക്ക് പഠിക്കാനുള്ള വിസ ലഭിച്ച അത് 2 മാസമായിട്ട് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. കർത്താവ് അതിൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ വർഷിച്ചതിനെ ഓർത്ത് തടസ്സം മാറിയതിനെ ഓർത്ത് ഉറക്കെ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ബിജു, ഞാൻ ചേപ്പറമ്പിൽ നിന്ന് വരുന്നു. 1-6 മാസമായിട്ട് എനിക്കൊരു സർജറി കഴിഞ്ഞിരിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ കുറേ ഹോസ്പിറ്റലിൽ അവിടെ ആദ്യത്തെ അടുത്ത ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇൻഫെക്ഷനാണ്, അത് സ്കാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ പോയി, അവിടുന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലയെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൂർ യൂറോളജി ഹോസ്പിറ്റലിൽ, അങ്ങനെ AKG ഹോസ്പിറ്റലിൽ, അങ്ങനെ 3-4 ഹോസ്പിറ്റലിൽ പോയി. അവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഇത് മാറുന്നില്ല. ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് അച്ഛൻ്റെ വന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു ഈശോയുടെ സ്നേഹവും സമാധാനം എന്നിൽ വന്ന് നിറയുന്നു എന്ന് ഒരു 500 പ്രാവശ്യം പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം ഞാൻ പിന്നെ വലിയൊരു ഒരു ഹോസ്പിറ്റൽ കിട്ടി. ഇത് കുറയാത്തപ്പോൾ ഞാൻ വലിയൊരു കൂട്ടുകാരൻ മുഖാന്തരം ഒരു നമ്പർ കിട്ടി. അങ്ങനെ ഒരു അച്ഛനെ കിട്ടി, അച്ഛനെ വിളിച്ച് അങ്ങനെ അവിടെ പോയി. അവിടെ അച്ഛൻ പറഞ്ഞു പൊക്കോ പോയിട്ട് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പോകുന്നതിന് ഇപ്പം ഇവിടെ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പോക്കും, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവിടെ പോയി വെല്ലൂരിൽ നിന്ന് ഞങ്ങൾ, ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ അളിയനും എൻ്റെ ഭാര്യയും അടക്കം ഞങ്ങൾ 5 പേരാണ് പോയത്. 1 ആഴ്ച അവിടെ വന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്തു. സ്കാൻ ചെയ്ത് ചെയ്യുന്ന സമയത്ത് അവർ 2 പേരും കൂടി സ്കാൻ ചെയ്തിട്ട് ഒന്നും തിരിയുന്നില്ല. അപ്പോൾ ഞാൻ ഇടയിൽ എപ്പോഴും ഒരു ഈശോയുടെ രൂപം ഉണ്ടായിരുന്നു, ഞാനതെടുത്ത് കൈപ്പിടിച്ച് ഞാൻ പറഞ്ഞു ഈശോയെ ഒരു കല്ലായിട്ട് അത് കാണിച്ചു തരണം, അത് പിന്നെ അത് മരുന്ന് കഴിച്ച് മാറുകയും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അവർ കുറേ സമയം കഴിഞ്ഞാൽ നോക്കി, അത് കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടുകയും ചെയ്തു. എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പൊക്കോളാൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു ഇന്ന് പറ്റിയാൽ നാളെ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നെഫ്രോളജി ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു യൂറോളജി ഡോക്ടറെ കാണാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ കണ്ടു, ഡോക്ടറിനോട് പറഞ്ഞു പിന്നെ അതിൻ്റെ അകത്ത് ഒരു 5 mm പൈപ്പിനുള്ളിൽ ഒരു 15 mm കല്ല് വന്ന് ലെഫ്റ്റ് കിഡ്നിയുടെ അടിയിൽ ബ്ലോക്കായിരിക്കുകയാണ്, അതാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വന്നിട്ട് 1 ആഴ്ചയായി, അതുകൊണ്ട് ഇപ്പം നടക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്നു, അച്ഛനോട് പറഞ്ഞു അച്ഛ സാക്ഷ്യം പറയട്ടെ പിന്നെ കണ്ടു കല്ലാണ് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഇപ്പം പറയേണ്ട, അത് പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അച്ഛനോട് പറഞ്ഞു ഈശോയുടെ സ്നേഹവും സമാധാനം എന്നിൽ വന്ന് നിറയുന്നു എന്ന് 1000 പ്രാവശ്യം പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നു. അപ്പോൾ എനിക്കൊന്ന് കോട്ടയം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തുള്ള ഒരു സഹകരണ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത് കല്ല് തന്നെ പോയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടെ സ്കാൻ ചെയ്യണോ ഇല്ലെങ്കിൽ അവിടെ പൊടിച്ച് കളയുന്ന ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ കല്ല് ഞങ്ങളെ സ്കാൻ ചെയ്ത് കാണിച്ചു തന്നു. അന്നേരം ഡോക്ടർ 800 രൂപയുടെ മരുന്ന് വന്നിട്ട് പറഞ്ഞു ഈ മരുന്ന് കഴിച്ചാൽ മതി പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ വന്നു, ആ മരുന്ന് കഴിച്ചില്ല. കഴിക്കാണ്ട് ഞാൻ പറഞ്ഞു ഏതായാലും ഈ മരുന്ന് കഴിക്കുന്നില്ല, ഞങ്ങൾ കോട്ടയം പോയിട്ട് വന്നിട്ട് കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോകുന്ന അന്ന് പള്ളിയിൽ പോയി. രാവിലെ പിന്നെ പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരെന്തോ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു അവിടെ കഴി കല്ല് പോയെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, പോകൂലെന്ന് ഡോക്ടർമാർ ഉറപ്പ് പറഞ്ഞു. വലിയൊരു ഡോക്ടർ പറഞ്ഞത്ര ഉറപ്പ് പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് പിന്നെ അച്ഛൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ അന്നും അവരായാലും എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും എല്ലാം ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീണ്ടും ഞങ്ങൾ ആ ഡോക്ടറെ ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ കണ്ണൂർ യൂറോളജി ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. കരമടിച്ച് കർത്താവിന് നന്ദി. പ്രിയപ്പെട്ടവരെ, 2 സാക്ഷ്യങ്ങളാണ്. ഒന്ന് മോനെ അച്ഛൻ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കല്ല് കണ്ട ഡോക്ടറെ അടുത്ത് തന്നെ ഒന്നുകൂടെ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഡോക്ടറെ അടുത്ത് വീണ്ടും പിന്നെ അവിടെ പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു കല്ല് മരുന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞു മരുന്ന് ഒരെണ്ണം പോലും കഴിച്ചിട്ടില്ല, കല്ല് കാണുന്നില്ല എന്ന് ഡോക്ടറിനോട് പറഞ്ഞു. ഇത്രയും അനുഗ്രഹം തന്ന ആവില അമ്മയ്ക്കും ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, ബിജുവിന് 2 നിയോഗങ്ങളായിരുന്നു. ആദ്യം ഈ വലിയ വേദന എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് കണ്ടുപിടിക്കാനുള്ള കൃപ കിട്ടണമെന്നാണ്. കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു പ്രാർത്ഥിച്ചു. നമ്മളുടെ ട്യൂബിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6 mm.
അതിനകത്താണ് 15 mm വലിപ്പമുള്ള ഈ കല്ല് വന്ന് ഇരിക്കുന്നതായിട്ട് കണ്ടുപിടിച്ചത്. ഈ ആറിൻ്റെ ഉള്ളിൽ കൂടെ 15 കടന്നു പോവില്ല, അതാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. ഈശോയുടെ സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്ന് പ്രാർത്ഥിച്ചു. മനുഷ്യന് അസാധ്യമായത് കർത്താവ് ചെയ്തു കൊടുത്തതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം ഈശോയേ. എൻ്റെ പേര് എൽസമ്മ, ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഞാൻ വന്നത്. എൻ്റെ മകൾക്ക് വിദേശത്ത് പോകുവാനായിട്ട് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ ചേച്ചി ഇവിടെ വന്നു പറഞ്ഞു. അവൾ ബോംബെയിൽ പോയിട്ട് 23 ദിവസം കഴിഞ്ഞു, അന്നവൾക്ക് വിസ വന്നില്ല. എന്നിട്ട് അവൾ വന്ന് പ്രാർത്ഥിച്ചു, ഇവിടെ അച്ഛൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അവൾക്ക് ഇസ്രായേലിന് പോകുവാനുള്ള കൃപ നൽകി, അവൾ ജോലിയിൽ പ്രവേശിച്ചു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, 23 ദിവസം ബോംബെയിൽ ചെന്ന് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇവിടെ ഇവിടെ കുടുംബാംഗങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു, പിറ്റേ ദിവസം തന്നെ കയറി പോകാനായിട്ട് സാധിച്ചു. ഉറക്കെ വിളിക്കാം ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.